ഇൻഡിജോയാണ് നമ്മുടെ പുതിയ വീടിലേക്ക് സോറി നമ്മുടെ പഴയ വീടിലേക്ക് സ്വാഗതം. 2018 ചിത്രീകരിച്ച ഒരു വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 6 വർഷം മുമ്പ് കൂട്ടുകാരും മൊത്തം പുത്തേട് മലയിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ, ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ജിനു കമ്പൊക്കെ വിട്ട് റെഡിയാക്കുകയാണ്. ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മസാലക്കൊട്ടുകൾ പുരട്ടുകയാണ് ചെയ്യുന്നത്. മല്ലിപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനകത്തേക്ക് വേച്ചു പിടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ റെഡിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജോബിന് അവിടെ നിന്ന് സവാളയൊക്കെ കുറിച്ച് സാലഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ അന്നത്തെ കോലും ഇന്നത്തെ കോലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ ഏകദേശം മനസ്സിലാകും. നമ്മുടെ ചാനലൊക്കെ ആരംഭിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പാളിച്ചകൾ വീഡിയോയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ ഞാൻ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം നൊസ്റ്റാൾജിക് എന്ന നിലയിലാണ് നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ കത്തിച്ച് റെഡിയായിട്ട് വരികയാണ്. അപ്പം നമ്മൾ ജിനു ഇനി ചിക്കൻ കമ്പിൽ കോർക്കാൻ പോവുകയാണ്. കമ്പിയൊക്കെ ഇട്ട് വരിഞ്ഞ് കിട്ടി ഞങ്ങളങ്ങനെയായി കവട്ടയുള്ള കമ്പിൽ വെച്ച് സെറ്റ് ചെയ്താണ് നമ്മൾ ചിക്കൻ ചുട്ടെടുക്കാൻ പോകുന്നത്. ഗ്രില്ല് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലടാ ചെയ്യുന്നത്. നല്ല കരിയൊക്കെ മേടിച്ചിട്ട് വേണം ശരിക്കും ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ അന്നത്തെ സാഹചര്യത്തെ വെച്ച് നമ്മൾ അങ്ങനെയും ചെയ്തില്ല. ഉണ്ടായിരുന്ന ചിരട്ടയും വിറകും എല്ലാം കൂടെ വെച്ച് തീയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിക്കൻ ഇങ്ങനെ കമ്പലൊക്കെ കെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജേസനും ജിനുവും ബോബിനും ഞാനും എല്ലാം കൂടെ ചേർത്തുള്ള പരിപാടിയാണ്. അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. ജേസന്റെ ഒരു പറമ്പിലാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ കമ്പയിൽ കോർത്തു, എന്നിട്ട് നമ്മൾ തീയൊക്കെ ഇട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പം തീയൊക്കെ നന്നിട്ട് ആളി കത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ആളി കത്താൻ പാടില്ല. ശരിക്കും കനലിലാണ് ഈ ചിക്കൻ വേകേണ്ടത്. ഇതൊന്നും നമുക്കറിയാവോ, ചുമ്മാ ഓരോന്ന് കാണിച്ചു കൂട്ടുക. അപ്പം സെൽഫി സ്റ്റിക്കിലെ ക്യാമറയൊക്കെ പിടിപ്പിച്ച് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്ത് ചാനലെങ്ങനെയും പൊക്കിക്കൊണ്ട് വരാനുള്ള പരിപാടികളായിരുന്നല്ലോ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി കമൻറ്റ് വന്നായിരുന്നു, ഇത് അങ്ങനെയല്ലാണ് ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ നേരം ഒരു 5-6 മണിക്കൂറെങ്കിലും നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് സമയം എടുത്തുകൊണ്ട് നമ്മൾ ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്ത് തൊട്ടപ്പുറത്തൊരു തോടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി കുളിച്ച് ആർമാദിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ വൈബ് ഉള്ളത് നല്ലതാണ്. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആ കാലമൊക്കെ ഓർക്കാനൊക്കെ ഇവിടെയുള്ള വീഡിയോകൾ ഉപകരിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരിക്കലും കൂടി പോകണേ നമുക്ക് ചിക്കനൊക്കെ മേടിച്ച് നല്ല രീതിയിലൊന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന സംഭവമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കില്ലെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും അവനവൻ്റെ തിരക്കുകളിലാണ്. ഞായറാഴ്ചകളിൽ മാത്രമേ എല്ലാവരും തന്നെ ഫ്രീ ആകാറുള്ളൂ. ഇതൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്ത വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ടുകൊണ്ടു. അതൊക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന ആ രീതി തന്നെയാണ് ചെയ്തത്. ഇത് നമുക്കറിയത്തില്ലായിരുന്നു നമുക്കിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ കത്തിച്ചൊക്കെയാണ് നമ്മൾ തീയൊക്കെ ഊതി കത്തിച്ച്, എനിക്കും ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്നാൽ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അവിടെ കിടന്ന് ഏകദേശം വേകാറൊക്കെ ആയി. ആ സമയം കൊണ്ട് നമ്മൾ താഴെയുള്ള തോടൊക്കെ പോയി കണ്ട് തിരിച്ചു കയറി വരികയാണ്. ക്യാമറയ്ക്കൊക്കെ നല്ല ഷേക്കിംഗ് ആട്ടോ. അന്നത്തെ കാലമല്ലേ 2018, 6 വർഷം മുമ്പത്തെ ടെക്നോളജിയാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. അത് വെച്ചെടുത്ത വീഡിയോ, പക്ഷേ വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ തീയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു നൊസ്റ്റാൾജിക് അനുഭവം. നിങ്ങളിങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കരിച്ച് കളഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീണ്ടും തീയൊക്കെ കത്തിച്ച് ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിക്കൻ കണ്ട് ഞെട്ടരുത് കേട്ടോ. അതും അതിരിയാണ് നമ്മുടെ ചിക്കൻ ഗ്രില്ലിങ് അഥവാ ചിക്കൻ ചുട്ടത്. നമുക്കൊന്ന് കണ്ടാലോ? ഇതേ ഈ കാണുന്നതാണ് നമ്മൾ ചുട്ടെടുത്ത ചിക്കൻ, കരിഞ്ഞ ചിക്കൻ. അപ്പോഴടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.